ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എൻ്റെ പേര് അഖിൽ. ഇന്ന് നമ്മൾ പ്രിവ്യൂല് കണ്ടതിനുള്ള ഇൻട്രോ വീഡിയോ എങ്ങനെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്ന വീഡിയോ ടെംപ്ലേറ്റും അതുപോലെ മ്യൂസിക്കും ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കയറി ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ നേരെ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന അതേപോലെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ളൂ. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇപ്പോൾ തന്നെ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം നമ്മുടെ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മളെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് 6:9 നമ്മുടെ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ ഓട്ടോമാറ്റിക്കലി മീഡിയ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതൊരു 10 സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് മ്യൂസിക് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എൻ്റെ ഹാൻഡ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഗ്ലോ വരുന്ന ടൈം ഒന്ന് നോക്കണം. അവിടെയാണ് നമ്മൾ ലോഗോ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 6:27 ആകുമ്പോഴാണ് ടൈം കറക്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ട് ആരോ ലൈൻ കിടക്കുന്നില്ല, അതൊന്ന് പ്ലേസ് ചെയ്യുക. അവിടെ നമ്മൾ ലെയറിൽ പോവുക. മീഡിയയിൽ നിന്ന് നമ്മൾ ലോഗോ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ PNG ആണ് ആഡ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ലോഗോ ആഡ് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. സൂം ഔട്ടൊക്കെ ചെയ്യുക. എന്നിട്ട് അവസാനം നമ്മൾ ബാലൻസ് ആയിട്ട് കിടക്കുന്നത് ഒന്ന് ട്രിം ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു അനിമേഷൻ കൊടുക്കുക. അപ്പോൾ ആ ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഇൻ അനിമേഷൻ നമുക്ക് സ്കെയിലപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക. സ്കെയിലപ്പ് കൊടുക്കുന്നു. ടൈമൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് അടിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ കറക്റ്റ് ആണോ എന്ന് നോക്കുക. കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഒക്കെ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഔട്ട് അനിമേഷൻ ഫെയ്ഡ് കൊടുക്കുക. അവിടെയും ടൈമൊന്നും ചേഞ്ച് ഒന്നും ചെയ്യേണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വല്ലതും തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടൈമും നമുക്ക് എഫക്റ്റൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാതെ ഉള്ളൂ. ഇതിൽ തന്നെ നമുക്ക് ലെയറി ക്ലിക്ക് ചെയ്ത് എഫക്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓരോ എഫക്റ്റൊക്കെ ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാമെന്നുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യുക. ഇനി നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാം. അതിൽ ഓഡിയോ ക്ലിക്ക് ചെയ്യുക. നമ്മളൊരു ഇൻട്രോ മ്യൂസിക്, അതും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ഡൗൺലോഡ് ചെയ്യുള്ള അതും കൂടെ നിങ്ങളൊന്ന് ആഡ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ആഡ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കുക. നമുക്ക് ഇതേപോലെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഈ ഇൻട്രോ ചെയ്യുക. ഒരു വെറുതെ ഒരു ഫോട്ടോയും നമ്മൾ ഒരു ഓഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കിട്ടുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള ഓഡിയോയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കളയുക. പിന്നെ ആ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മളെ വീഡിയോ ഒന്ന് എക്സ്പോർട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ സെറ്റായിട്ട് കിട്ടുന്നതാണ്. സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റിൽ പോയിട്ട് ഹ്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയുടെ കളറൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളൂ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പ്ലേ കൊടുക്കുവാണ്. അപ്പോൾ നമുക്കിവിടെ പ്രിവ്യൂ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇനി ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.